സഡാകോ സസാക്കി ഒരു ജാപ്പനീസ് കുട്ടിയായിരുന്നു. അവൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിക്കപ്പെട്ടത്. അതുകഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ലുക്കേമിയ പിടിപെട്ടു. അവൾ കിടപ്പിലായി. ജപ്പാനിൽ ഒരു മിത്ത് നിലവിലുണ്ടായിരുന്നു. അതായത് രോഗാവസ്ഥയിൽ കിടക്കുന്നവർ 1000 പേപ്പർ കുക്കുകളെ ഉണ്ടാക്കിയാൽ ദൈവം അവർക്ക് രോഗശാന്തി വരുത്തും എന്നുള്ളതായിരുന്നു അത്. സഡാകു പ്രതീക്ഷയോടെ പേപ്പർ കുക്കുകളെ നിർമ്മിക്കാൻ തുടങ്ങി. ഏകദേശം 644 കൊക്കുകളെ ഉണ്ടാക്കിയപ്പോൾ അവൾ മരണത്തിന് കീഴടങ്ങി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 കൊക്കുകളെ ഉണ്ടാക്കി അവളുടെ കൂടെ ദഹിപ്പിച്ചു. സഡാകോയും അവളുടെ ഓർഗാമിക് കൊക്കുകളും ലോകസമാധാനത്തിൻ്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെടാൻ തുടങ്ങി. കൂടാതെ 1958 ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച സ്ഥലത്തിനടുത്ത് സഡാകോ സസാക്കിക്കൊരു സ്മാരകം നിർമ്മിച്ചു. ചിൽഡ്രൻ പ്ലേസ് മോണുമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമസ്കാരം. നമ്മൾ ഇന്നൊരു പേപ്പർ വെച്ച് സഡാകോ പക്ഷിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി ഒരു സമചതുരത്തിലുള്ള പേപ്പർ എടുക്കുക. അതിൻ്റെ 2 വശങ്ങളും 2 മടക്കുക. എന്നിട്ട് ആ പേപ്പർ ദാ ഇതേപോലെ മടക്കുക. അതിനുശേഷം ഈ പേപ്പറിന്റെ 2 ഇതുപോലെ കോണോട് കോണായിട്ട് മടക്കുക. ഈ പേപ്പറിന്റെ മറുവശവും നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്യുകയാണ്. ഇതേ രീതിയിൽ പിന്നെ നമ്മൾ മടക്കുകയാണ്. അതിനുശേഷം ആ പേപ്പറിന്റെ 2 നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണ്. ഈ പേപ്പറിന്റെ മറുവശവും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. രണ്ടു വശവും മടക്കിയ ശേഷം അതേ രീതിയിൽ തന്നെ നൂർത്ത് വെക്കണം. ഇതേ രീതിയിൽ നമ്മൾ മടക്കേണ്ടതാണ്. ഈ പേപ്പറിന്റെ മറുവശവും അതേ രീതിയിൽ നമ്മൾ മടക്കേണ്ടതാണ്. അതിനുശേഷം എന്താ ഇതേ രീതിയിൽ മടക്കേണ്ടതാണ്. ആ പേപ്പർ തിരിച്ചു വെച്ചിട്ടും അതേ രീതിയിൽ മടക്കണം. ദാ ഇങ്ങനൊരു പേപ്പർ 2 നമ്മൾ എടുക്കണം. ഇതേപോലെ ആ പേപ്പറിന്റെ 2 നമ്മൾ മടക്കണം. അതിനുശേഷം പേപ്പറിന്റെ ഒരു ഭാഗം നമ്മൾ ഇതേ രീതിയിൽ തന്നെ മടക്കണം. നമ്മുടെ സഡാകോ പക്ഷി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്.